ളവള്ളിയിൽ ഹെലിപാഡ് നിർമ്മിക്കുമെന്ന് രണ്ടായിരത്തിനാല് ഇരുപത്തിയഞ്ച് പഞ്ചായത്ത് ബജറ്റിൽ പ്രഖ്യാപനം ഇതിനായി സൗജന്യമായി ഒന്ന് ദശാംശം ആറ് ഒന്ന് ഏക്കർ ഭൂമി സ്വകാര്യ വ്യക്തി വിട്ടു നൽകുന്നതിനുള്ള നടപടികൾ അന്തിമ ഘട്ടത്തിലാണെന്നും ബജറ്റ് അവതരണയോഗത്തിൽ അധ്യക്ഷത വഹിച്ച് നടത്തിയ പ്രസംഗത്തിൽ എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് പറഞ്ഞു ടൂറിസം പദ്ധതികൾക്കും മുൻഗണന നൽകിയിട്ടുണ്ട് മുപ്പത് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപ വരവും മുപ്പത് കോടി രൂപ ചെലവും അമ്പത്തി രണ്ട് ലക്ഷം രൂപ നീഗീരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് അവതരിപ്പിച്ചു തുടർന്ന് നടന്ന ചർച്ചയിൽ സ്ഥിരം സമിതി ചെയർമാൻമാരായ ടി സി മോഹനൻ കെ ഡി വിഷ്ണു പഞ്ചായത്ത് അംഗങ്ങളായ എൻ ബി ജയ രാജീവ് മണികണ്ഠൻ ലിസി വർഗീസ് സുരേഷ് കരുമത്തിൽ പി എം അബു എം പി ശരത്ത് പഞ്ചായത്ത് സെക്രട്ടറി തോമസ് അലിയാസ് രാജൻ എന്നിവർ സംസാരിച്ചു സേവന മേഖലയിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ വികസനത്തിനാണ് ഏറെ പ്രാധാന്യം മികച്ച ഫാർമസി പരിശോധനാ മുറികൾ എക്സ്റേ ഇരിപ്പിടങ്ങൾ മരുന്നു വിതരണം എന്നിവയ്ക്ക് തുക അനുവദിച്ചതിനു പുറമെ ആയുർവേദം ഹോമിയോപ്പതി പാലിയേറ്റീവ് കെയർ എന്നിവയുടെ സേവനങ്ങൾ വിപുലപ്പെടുത്തുന്നതിനും പദ്ധതിയുണ്ട് കൃഷി മൃഗസംരക്ഷണം ചെറുകിട വ്യവസായം പ്രകൃതി സംരക്ഷണം ജല എന്നിവ ഉൾപ്പെടുന്ന ഉൽപാദന മേഖലയ്ക്ക് ഒന്ന് ദശാംശം ഏഴ് ആറ് കോടി രൂപയും പശ്ചാത്തല മേഖലയ്ക്ക് രണ്ട് ദശാംശം ഒന്ന് ആറ് കോടി രൂപയും വകയിരുത്തി ഗ്രാമപഞ്ചായത്ത് ഒന്ന് ദശാംശം ഒന്ന് ഏഴ് കോടി രൂപ ചെലവിട്ട് പറക്കാട് പ്രദേശത്ത് വാങ്ങിയ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് സെന്റ് സ്ഥലത്ത് നൂറ്റി ഇരുപത്തി ആറ് കുടുംബങ്ങൾക്ക് വീടൊരുക്കുന്നതിനും ഘരമാലിന്യ സംസ്കരണത്തിനും തുക അനുവദിച്ചു ടൂറിസം വികസനത്തിന്റെ ഭാഗമായി പോത്തൻകുന്നിൽ പാർക്ക് കാക്കശ്ശേരിയിൽ ഇന്ദ്രാഞ്ചിറ മ്യൂസിക് ഫൗണ്ടൻ ചെലൂർകുന്നത്ത് കുട്ടികളുടെ പാർക്ക് എന്നിവയ്ക്ക് തുക നീക്കിവച്ചിട്ടുണ്ട് മാലിന്യ സംസ്കരണ രംഗത്ത് ബയോ ഡൈജസ്റ്റർ പോർട്ട് ഡയപ്പർ ഡിസ്ട്രോയർ ഗോബർമെന്റ് പദ്ധതി പ്രകാരം കോഴി മാലിന്യ സംസ്കരണം ഹരിതകർമ്മ സേന വഴി അജൈവ മാലിന്യങ്ങളുടെ ശേഖരണം ഇൻസിനറേറ്റർ തുമ്പൂർമുഴി മാതൃക മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ തെരുവോരങ്ങളിൽ ബോട്ടിൽ ബൂത്ത് എന്നിവയാണ് ബജറ്റിലുള്ള മറ്റു പദ്ധതികൾ പശ്ചാത്തല മേഖലയിൽ ചിറ്റാട്ടുകര ടാക്സി സ്റ്റാൻഡ് കമ്മ്യൂണിറ്റി ഹാൾ ബ്രഹ്മകുളം വില്ലേജിൽ കളിസ്ഥലം എന്നിവയ്ക്കും ചിറ്റാട്ടുകര കിഴക്കേതല സെന്റർ പൂവത്തൂർ സെന്റർ താമരപ്പിള്ളി സെന്റർ പോൾമാസ്റ്റർപടി സെന്റർ എന്നിവയുടെ വികസനത്തിനും ബജറ്റിൽ തുക അനുവദിച്ചിട്ടുണ്ട് സിസിടിവി ന്യൂസ് കേച്ചേരി